ഹലോ, നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ലേഖവാണ്. എൻ ആർ ഉഡുഹോം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്തിരി പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ തമ്പനയിൽ പറഞ്ഞതുപോലെ 25,000 രൂപ കിട്ടിയതിൻ്റെ കണക്കല്ല, 25,000 രൂപ എങ്ങനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്ത് പോരുത്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപയോഗപ്പെടും. വീട്ടുകാർ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നു, അവർ കുറേ ഓർക്കിഡിൻ്റെ തയ്യെ കൊണ്ടൊന്ന് ക്ലിപ്പിച്ചെടുത്തിട്ടുണ്ട്, അത് വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാമെന്നല്ല, സ്റ്റാൻഡ് ഉണ്ടാക്കാം. അതിന് മുന്നോടിയായിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണം, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. മെയിനായിട്ട് ഇത് കണക്ക് കുറച്ച് ഓർക്കിഡുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു സ്റ്റാൻഡ് നല്ല രീതിയിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് വേസ്റ്റായ 2 പീസ് പലക വേണം, അതാദ്യം എടുക്കാം. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് തട്ടിൻ്റെ പണിക്കാർ ഉപേക്ഷിച്ചിട്ട് പോയ 2 വേസ്റ്റ് പലകയാണ്. അതാണ് നമ്മളിതിൻ്റെ ആവശ്യമായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അളവനുസരിച്ച് ഇത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യാനായിട്ട് കട്ടർ മെഷീൻ നമ്മുടെ വർക്ക് സൈറ്റിലാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്യാം, കട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കട്ടർ മെഷീൻ സാധനങ്ങളൊന്നും ഞാൻ തരില്ല, ടൂൾസുകൾ കംപ്ലീറ്റ് വർക്ക് സൈറ്റിലാണ്. അപ്പോൾ നമുക്ക് വേറൊരു മാർഗത്തിൽ കൂടെ ഇത് കട്ട് ചെയ്ത് അളവനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റാൻഡ് ജോലി നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചായ കിട്ടി. ഇനി 2 സെക്കൻഡ് ഈ ചായ ഒന്ന് കുടിച്ചിട്ടാവാം. കട്ടർ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഈ ഒരു ഗ്രൈൻഡർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ കട്ടിങ് നമ്മൾ ഒരു ഗ്രൈൻഡർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇത് തടി ഗ്രൈൻഡ് ചെയ്യാനായിട്ടുള്ള ഡിസ്ക് പതുക്കെ ഉരിമാറ്റാം. ഇതിൽ നമ്മൾ തടി ഗ്രൈൻഡിൻ്റെ ആവശ്യമായിട്ട് പാഡും ഡിസ്കും ഇട്ട് ടൈറ്റ് വെച്ചേക്കുന്നത്, അത് ഉരിമാറ്റിയിട്ട് നമുക്ക് വീൽ കട്ടിങ് വീലിടാം. അതിന് ഇത് കണക്കൊരു നട്ട് 2 നട്ട് വേണം വാളടപ്പിക്കാനായിട്ട്. അതിൽ ആദ്യം ഒരു വാളിട്ട് ആദ്യം എൻ്റെ നട്ടിട്ട് അങ്ങനെ വരുത്തും. ഈ ഒരു വാള് കടിപ്പിക്കണം, വാള് ഇത് എങ്ങോട്ടാണ് ഓടുന്നതെന്ന് നോക്കാം. മെഷീൻ കറങ്ങുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. ഇത് സാധാരണ ഒരു സ്പാനർ ഉപയോഗിച്ചാണ്, ഇതിനു വേണ്ടി ഒരു സ്പാനറുണ്ട്, അത് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യാറ്. ഇപ്പം നമുക്കിത് അല്ലാതെ നമ്മൾ കൈക്ക് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ട്? കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? ഒരു അപകടം നടക്കുന്നുണ്ടോ? കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, അത്ര സേഫ്റ്റി അല്ലല്ലേ, സേഫ്റ്റി അല്ലല്ലേ. കട്ട് ചെയ്ത് നോക്കാം. നിങ്ങളോട് ഒന്നുകൂടി ചോദിച്ചിട്ട് ഞാനിത് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പോകുന്നു. ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ. കാര്യം എനിക്ക് ഈ സ്റ്റാൻഡ് അടിക്കാനായിട്ട് കട്ടർ മെഷീൻ ഇല്ലാത്തതിന് പകരം ഞാനിപ്പോൾ ഒരു ഗ്രൈൻഡറിൽ ഈ ബ്ലേഡ് ഇട്ടിട്ടാണ് ഞാൻ ഈ പലക എനിക്ക് ഒരുപാട് ചെറിയ ചെറിയ അളവിലേക്ക് സൈസാക്കാനുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഇതുപയോഗിച്ച് കട്ട് ചെയ്തോട്ടെ. എൻ്റെ സുഹൃത്തുക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്, കട്ട് ചെയ്തോട്ടെ. എൻ്റെ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് നിങ്ങൾ, ഞാനിപ്പോൾ ഇത് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തതുപോലെ ആശാരിമാരായാലും അത് പഠിക്കുന്നവരായാലും മറ്റ് സുഹൃത്തുക്കളായാലും ശരി, നിങ്ങളിങ്ങനെ ഒരു അപകടം ചെയ്യരുത്. ഇത്
അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ തീർത്തും മനസ്സിലാക്കണം, കാര്യം അറിയാവുന്ന ഒരാരും ഇത് ചെയ്യില്ല. ഇത്രയും അപകടം പിടിച്ച ഈ ഒരു ഡേഞ്ചറായ അവസ്ഥ, അതായത് ഇതിൽ ഈ ഒരു ബ്ലേഡ് ഒരിക്കലും നിങ്ങൾ ഇടാൻ ശ്രമിക്കരുത്. അത്രയും അപകടം പിടിച്ചൊരു പണിയാണ്. കാര്യം ഇത് നമ്മൾ മറ്റ് ഓരോ ആവശ്യങ്ങൾക്കും ഓരോ മെഷീനുകളുണ്ട്. അതുകൊണ്ട് ഇത് പണി പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇത് ഇപ്പോൾ ഒത്തിരിയൊക്കെ ഐഡിയ ഉള്ളവർ ഓൺലൈനായിട്ട് പല സാധനങ്ങളും മെഷീനിലൊക്കെ നമ്മൾ വാങ്ങിയിട്ട് അവർ അതിൻ്റെ ശരിക്കുള്ള ഉപയോഗം അറിയാതെ ഒരുപാട് പേര് അപകടങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ അബദ്ധത്തിൽ പോലും ശരി ഇങ്ങനൊരു മണ്ടത്തരം നിങ്ങൾ ഒരിക്കലും കാണിക്കരുത്. ഇടക്കാലത്ത് ഞാനൊരു ന്യൂസിൽ ഞാൻ കേട്ടതാണ്, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു അച്ഛനും മകളും കൂടി രാത്രി വൈകിട്ട് സമയത്ത് ടോർച്ച് വെളിച്ചത്തിൽ ഇതിനൊക്കെ പലക കട്ട് ചെയ്യുന്നതിനിടയിൽ അവരുപയോഗിച്ച സാധനം ഇതാണ്. അച്ഛനും മകൾക്കും നല്ല രീതിയിൽ അപകടം പറ്റിയെന്ന് ഞാനത് എവിടെയൊരു ന്യൂസിൽ ഞാൻ അറിഞ്ഞതാണ്. അതിൻ്റെ ഇത് മാത്രമല്ല, ഇത് ഇപ്പം നിങ്ങളിങ്ങനെ എത്തിക്കാൻ വീട്ടിലും ജോലിക്കിടയിലൊരു അപകടം ഒരു ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കുണ്ടായി. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന രീതിയിൽ ഇത് ഒന്നുകൂടി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നറിയാം, മനസ്സിലാക്കി തരണമെന്ന് നമ്മൾ വിചാരിച്ചത്. അതുകൊണ്ട് ഇതേ കണക്കൊരു അപകടം നിങ്ങൾ ഒരിക്കലും ക്ഷണിച്ച് വരുത്തരുത്. ഞാൻ തുടക്കത്തിൽ ഒരു 25,000 രൂപയുടെ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 25,000 രൂപയുടെ കണക്ക് പറഞ്ഞത് എനിക്ക് കണക്ക് ഗ്രൈൻഡർ ഉപയോഗിച്ചല്ല, ഒരു കട്ടർ മെഷീൻ ഉപയോഗിച്ച് ഒരാപത്ത് ഒരപകടം സംഭവിച്ചു. എൻ്റെ ഇടത്തെ കയ്യിലൂടി കട്ടർ മെഷീൻ കയറി എൻ്റെ രണ്ട് വിരലിൻ്റെ എല്ലുകൾക്ക് നല്ല രീതിയിൽ പണി കിട്ടി, അതായത് എല്ല് കട്ടായിപ്പോയി. അപ്പം വർക്കല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മെഷീൻ ഹോസ്പിറ്റലിൽ ഒരു 4 ദിവസത്തോളം ഞാൻ അവിടെ കിടക്കേണ്ടായി. എനിക്ക് 4 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് 25,000 രൂപയാണ്. പക്ഷേ ആ പൈസ പോയത് കൊണ്ടോ ഒന്നുമല്ല, നമ്മളോർക്കപ്പുറത്ത് കാണിക്കുന്ന ചില മണ്ടത്തരങ്ങളും അമിത വേഗതയിൽ നമ്മൾ പണിയാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് അപകടങ്ങൾ നമ്മൾ പതിയിരിക്കുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ ഈ മെയിനായിട്ട് ഇപ്പം ഒരുപാട് മെഷീനൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പണിയെടുക്കാൻ വേണ്ടി മാക്സിമം സ്പീഡ് കാണിക്കുകയും നമ്മൾ മെഷീനൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അലക്ഷ്യമായി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അപകടം വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. മെയിനായിട്ട് ഇപ്പം ഞാൻ കാണിച്ചതുപോലെയുള്ള ഉപകരണങ്ങളിൽ ഈ കട്ടിംഗ് വീലിട്ട് തടി കെട്ടുകയാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും.